te pin, stuti te, innum stuti chirane, Yeshu Raja di Raja vene. I parte la del srishti karte na ven, ende ullate vanna dina. I parte la del srishti karte na ven, ende ullate vanna dina. E parte la srishti karte na ven ende ullate vanna dina. E parte la srishti karte na ven ende ullate vanna dina. Avan varunna naalil ende മാർവോടാണ് ചിടുമേ ആ സമൂഹ മാതിൽ അങ്ങു കാത്തനുമാർ ആർത്തു ഘോഷിക്കും സന്തോഷത ആ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നാദിന കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുറിച്ചിടുന്നേ നാഥാ നിന്നോട് വരവിനായി പാരിൽ കാഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ കാഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്ത വേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നാദിന ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നാദിന Greetings in the holy name of the triune God. ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവനാമത്തിലെ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് വിമൻ ആൻഡ് ദി ഗ്രേറ്റ് കമ്മീഷൻ എന്ന വിഷയം ചിന്തിക്കാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ തന്നു. ഗോ ഈ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവ്രി ക്രിയേച്ചർ. ദ ഗ്രേറ്റ് കമ്മീഷൻ ഈസ് അപ്ലിക്കബിൾ ടു എവ്രി ബിലീവർ irrespective of sex, color, race or culture. യോഹന്നാന്റെ സുവിശേഷം 14:12-13 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അത് കർത്താവിൻ്റെ വാക്കാണ്. അവൻ വാക്ക് പാലിക്കുന്നവനാണ്. നാം അവൻ്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതെ, നമുക്ക്
ജീസസ് ആകുന്ന മദർ വൈനിൽ പാർത്ത് അസാപ്പ് വലിച്ചെടുത്ത് ഏറെ ഫലം കായ്ക്കുന്നവരായി ഇരിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീനെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് അരുളി ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 2:4 സഭയുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകം അയക്കുന്നത് കാണാം. അന്ന് സഭ സ്ഥാപിക്കപ്പെട്ടു. അന്ന് മാളിക മുറിയിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളും യേശുവിൻ്റെ അമ്മ മറിയയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. They were also empowered by the Holy Spirit. Acts of the Apostles, chapter 16. പൗലോസ് അപ്പോസ്തോലിനെ ഫിലിപ്പിയിൽ എത്തുന്നത് കാണാം. ഫിലിപ്പിയിൽ മക്കദോനിയയിലെ ഒരു പ്രധാന പട്ടണവും അവിടെ റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ശബത്ത് നാളിൽ അവർ പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈരക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും അവളുടെ കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. ഷീ വാസ് ദി ഫസ്റ്റ് ജെന്റൈൽ വുമൻ റിച്ച് വൺ ഓർ ദി ഫസ്റ്റ് യൂറോപ്യൻ കൺവേർട്ട് എന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് പറഞ്ഞവരെ നിർബന്ധിച്ചു. വെളിച്ചപ്പാടത്തിയിലുള്ള ഭൂതത്തെ ഓടിച്ചത് നിമിത്തം പൗലോസും ശീലാസും തടവിലായി. പാതിരാത്രിയിൽ ദൈവം ഭൂകമ്പമയച്ച് അവരെ വിടുവിക്കുന്നതും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുന്നതിനത് കാരണമാകുന്നതും നാം കാണുന്നു. വചനത്തിൽ ഇത് വായിക്കുമ്പോഴേ ഓർക്കേണ്ടത് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം പിന്നെയും വായിക്കുന്നത് അവർ തടവിൽ വിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് ശേഷം പുറപ്പെട്ടു പോയെന്ന്. ലുദിയ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്തപ്പോഴേ അവളുടെ ഭവനം ഒരു ഹൗസ് ചർച്ചായി മാറി. അവൾ ഫിലിപ്പയിലെ സഭയുടെ ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു എന്ന് കാണാം. ഫിലിപ്പീൻസ് 4:1-3 വാക്യങ്ങളിൽ അപ്പോസ്തോലൻ ഇങ്ങനെ സംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, എന്തൊരു സംബോധനയാണിത്! കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാന്. അത് പറയുന്ന എങ്ങനെ? എൻ്റെ സഹോദരവും എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, എത്ര സ്നേഹത്തോടെയുള്ള ഒരു സംബോധനയാണ് നാം അവിടെ കാണുന്നത്. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. ആ സഹോദരിമാർക്ക് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കാണും എന്ന് കരുതാം. അതെ, ആ സ്ത്രീകൾ തന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു. അതിനാൽ അവർക്കും തുണ നിൽക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, ലുദിയ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത ഒരാളെ കാണുന്നത് പ്രിസ്കില്ല. അപ്പോസ്തല പ്രവർത്തകൾ 18-ാം അധ്യായത്തിൽ 52 ക്ലോഡിയസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, യഹൂദന്മാരെല്ലാം റോമാ നഗരം വിട്ടുപോകണമെന്ന്. പൊന്തോസുകാരൻ അക്വിലായും ഭാര്യ പ്രിസ്കില്ലയും അത് നിമിത്തം കൊരിന്തിൽ ആയിട വന്ന് പാർത്തിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അവരെ കണ്ട് അവരോടുകൂടെ പാർത്തു. എവിടെയാ? കൊരിന്തിൽ പാർത്ത് വേല ചെയ്തു. രണ്ടുപേരും കൂടാരപ്പണി ചെയ്തിരുന്നു. ശബത്ത് തോറും അവർ പള്ളിയിൽ പോയി വചനം ധൈര്യമായി പ്രസംഗിച്ചു. കൊരിന്തിൽ നിന്നും പൗലോസ് അക്വിലാവിനെയും പ്രിസ്കിയെയും കൂട്ടിക്കൊണ്ട് കപ്പൽ കയറി എഫസോസിൽ ചെന്നു. അവരെ അവിടെ വിട്ടേച്ച് അന്ത്യോക്കിയയിലേക്ക് പോയി. അപ്പൊ എഫസോസിലെ ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സുവിശേഷീകരണത്തിനായിട്ട് പ്രിസ്കയെയും അക്വിലായെയും വിടുന്നതാണ് നമ്മൾ കാണുന്നത്. അലക്സാണ്ട്രിയക്കാരനായി വാക്സാമർത്ഥ്യവും തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന യഹൂദൻ എഫസോസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. അവൻ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് വരെയുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആത്മാവിരേലുള്ളവനാകയാൽ അവൻ
പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടെ അവൻ പള്ളിയിൽ പ്രസംഗിച്ചു. അക്വിലായും പ്രിസ്കില്ലായും അവനെ വീട്ടിൽ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം അവനധികം സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്തു. അവിടെ നമ്മൾ എന്തുവാ ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുമ്പം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും ക്രൂശ് മരണവും അതിനോട് ചേർന്ന് അത് ഉള്ള കർത്താവിൻ്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഈ കർത്താവ് പോയതുപോലെ വീണ്ടും വരുമെന്നുള്ള ദൂതന്മാരുടെ അറിയിപ്പും ആ വിധ കാര്യങ്ങളെല്ലാം അതെ കർത്താവായ യേശു ക്രിസ്തു നമുക്കായിട്ട് നമ്മുടെ പാപങ്ങൾക്കായിട്ട് മരിച്ചതിനാല് ഇനി നമുക്ക് പാപബലികൾ ഇടേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും അതെ അത് നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ വരെ അത് നിർത്തലായിട്ടില്ലല്ലോ. തൻ്റെ ഏകപുത്രൻ്റെ മരണത്താലെ ആ ബലിയാലെയാണ് മൃഗബലിയെ നിർത്തലാക്കുന്നത്. അപ്പം ഈ വിധ കാര്യങ്ങളെല്ലാം അത് യേശു ക്രിസ്തുവിൻ്റെ മാർഗം അവനെ അധികം സ്പഷ്ടമായി തെളിച്ചു കൊടുത്തു എന്നവിടെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അപ്പല്ലോസിനോട് അവർ പറഞ്ഞു കൊടുത്തെന്ന്. പിന്നീട് അപ്പല്ലോസ് ആഖയിൽ ചെന്ന് വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനപ്പെട്ടുവെന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. യേശു തന്നെ ക്രിസ്തുവെന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു കളഞ്ഞുവെന്ന് നാം വായിക്കുന്നു. ദ വെരി ഫസ്റ്റ് ഇൻസിഡന്റ് റിലേറ്റഡ് ടു ദം ഈസ് ക്യാരക്ടറിസ്റ്റിക്. ദർ കെയിം ടു എഫസസ് ദാറ്റ് ബ്രില്യൻറ് സ്കോളർ അപ്പല്ലോസ്. അറ്റ് ദാറ്റ് ടൈം ഹി ഡിഡ് നോട്ട് ഹാവ് ദി ഫുൾ ഗ്രാസ്പ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. So Aquila and Prisca took him to their house and gave him fellowship and instruction in that faith. From the very beginning, Prisca and Aquila, who kept an open heart and an open door, ennu namukku manasilakkam. The home of Prisca and Aquila served as a meeting place for a group of Christians in the vicinity. വീണ്ടും നാം ക്രിസ്കയും അക്വിലയും കാണുമ്പോൾ അവർ റോമിലാണ്. ക്ലോഡിയസിൻ്റെ കൽപ്പന നിരാകരിക്കപ്പെട്ടു പോയി. അന്ന് പല യഹൂദന്മാരും തങ്ങളുടെ റോമിലെ പഴയ ഭവനങ്ങളിലേക്കും തങ്ങളുടെ ബിസിനസ്സിലേക്കും ഒക്കെ തിരിച്ചുപോയി. ആ സമയത്ത് ക്രിസ്കയും അക്വിലയും അതെ റോമിലെ തങ്ങളുടെ പഴയ ഭവനത്തിലേക്ക് ബിസിനസ്സിലേക്കും ഒക്കെ തിരികെ പോയി. എന്നാൽ അവിടെയും അവരുടെ ഭവനം ഒരു ഹോം ചർച്ച് ആയി മാറി. അതെ അവിടെയും ക്രിസ്ത്യൻസ് അവരുടെ ഭവനത്തിൽ ആരാധിച്ചു. അപ്പോസ്തോലൻ അവരെ തൻ്റെ വിശ്വസ്ത കൂട്ടുവേലക്കാരായി എണ്ണിയിരുന്നു. അതുപോലെ തന്നെ അവർ തങ്ങളുടെ പ്രാണനെ പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ മടിക്കാത്തവർ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രിസ്ക ആൻഡ് അക്വില ലിവ്ഡ് എ ക്യൂറിയസ്ലി നോമാഡിക് ആൻഡ് അൺസെറ്റിൽഡ് ലൈഫ്. We find them resident first in Rome and in Corinth, then in Ephesus, then back in Rome, and then again in Ephesus. But wherever they were, they lived. We find their home was a center of Christian fellowship and service. In this pandemic, every home should be a church. To this day in Rome there is a church of Saint Prisca on the Aventine and also a cemetery of Priscilla. Appo namak ariyam ivare rendu Priscaye valare prasiddhamaya vela cheyidirna aal aayirunnu. Saint Priscayude oru church Rome il innum undu adu pole avrude shavagudiram avade ulladayittu parayunu. പിന്നെ നമ്മൾ കാണുന്നത് ഫോർ ഡോട്ടേഴ്സ് ഓഫ് ഫിലിപ്പ്. അപ്പോസ്തോലനെ കൈസരിയയിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവരോടുകൂടെ വാർത്തുവെന്ന് അപ്പോസ്തോല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഫിലിപ്പോസിന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 44:3, യോവേൽ 2:28,
അപ്പോസ്തല പ്രവൃത്തികൾ 2:17, 2:38, 39 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയായി നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ഫിലിപ്പോസ് എന്ന സുവിശേഷ വേലക്കാരൻ്റെ 4 പെൺമക്കളും ഒരുപോലെ പ്രസംഗിക്കുന്നവരും പ്രവചിക്കുന്നവരും ആത്മ നിറവ് ഉണ്ടായിരുന്നവരും ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 16:1-2 വാക്യങ്ങളിൽ അപ്പോസ്തോലൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ സഹോദരിയും കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിൻ്റെ നാമത്തിലെ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരെയാ? ഫേബയെ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നുവെന്ന് അപ്പോസ്തോലൻ അവിടെ പറയുകയാണ്. ഫേബ കെയിം ഫ്രം കെംക്രയ വിച്ച് വാസ് ദി പോർട്ട് ഓഫ് കൊരിന്ത്. ഫേബ വാസ് എ കരിയർ ഓഫ് ദി ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ദ ലോർഡ്. റോമാലേഖനം 16:7 വീണ്ടും ഒരു സംബോധന നമ്മൾ കാണുന്നത്, എൻ്റെ ചാർച്ചക്കാരനും സഹ ബദ്ധന്മാരായ അന്ത്രോനിക്കോസിനും യൂണിയാവിനും, അന്ത്രോനിക്കോസിൻ്റെ സഹധർമ്മിണിയായിരിക്കണമല്ലോ യൂണിയാവ്, യൂണിയാവിനും വന്ദനം ചെയ്യുവിൻ. അവർ അപ്പോസ്തോലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുൻപേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. അതൊക്കെ അപ്പോസ്തോലൻ അവരെയൊക്കെ ആരെയും മറന്നുപോകാതെ എത്ര അതേ ക്രിസ്ത്യൻ വർക്കേഴ്സിന് വലിയൊരു മാതൃകയായത്, അവരെയൊക്കെയും വളരെ ആദരവോട് തന്നെയാണ് അപ്പോസ്തോലൻ പറയുന്നത്. അപ്പോസ്തോലൻ പറയുന്ന അവരെ എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായിരുന്നു, പേര് കൊണ്ടവരായിരുന്നു, അത് ക്രിസ്തുവിലെ വിശ്വസിച്ചവരായിരുന്നു എന്ന്. യോഹന്നാൻ അപ്പോസ്തോലനെ തൻ്റെ 2-ാമത്തെ ലേഖനം എഴുതുന്നത് മാന്യ നായകിയാർക്കും മക്കൾക്കും കൂടെയാണ്. വളരെ ആദരവോടും സ്നേഹത്തോടുമാണ് സംബോധന ചെയ്യുന്നത്. ദ എലക്ട് ലേഡി, എലക്ട് ലേഡി എന്ന് മാന്യ നായികയാർ. ടു ദ ചോസൺ ലേഡി ആൻഡ് ഹെർ ചിൽഡ്രൻ ഹൂം ഐ ലവ് ഇൻ ദ ലോർഡ് ബട്ട് നോട്ട് ഐ ഓൺലി ബട്ട് ഓൾസോ ഓൾ ഹൂ നോ ദി ട്രൂത്ത് വിച്ച് ലീവ്സ് ഇൻ അസ് ആൻഡ് വിൽ ബി വിത്ത് അസ് ഫോർ എവർ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അപ്പോസ്തോലൻ അവളെ എത്ര മാനിച്ചിരുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തോലൻ പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. അപ്പോസ്തോലൻ അവരെ മാനിച്ചിരുന്നുവെന്ന് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജോപ്പയിൽ പേടമാനം നർത്തമുള്ള തബീത എന്ന പേരുള്ള ഒരു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു. അവർ വളരെ നല്ല സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അവള് വിധവമാർക്കും പാവങ്ങൾക്കുമൊക്കെ ഉടുപ്പുകളും കുപ്പായങ്ങളും ഒക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു. അവൾ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിരുന്നു. ആ കാലത്ത് തബീത ദീനം പിടിച്ച് മരിച്ചു. അന്ന് പത്രോസ് ലുദ്ദയിൽ ഉണ്ടായിരുന്നതിനാലെ നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കൽ വരണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവർ പെട്ടെന്ന് അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പത്രോസിനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. വിധവമാരും മറ്റുള്ളവരൊക്കെ നിന്ന് കരയുകയായിരുന്നു. അവരവരെ ഈ ഡോർക്കാസ് അല്ലെങ്കിൽ തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോഴ തയ്ച്ചു കൊടുത്ത വസ്ത്രങ്ങളുമൊക്കെ കാണിച്ചുകൊണ്ട് അവൾ ഞങ്ങൾക്ക് ഒത്തിരി നല്ല സഹോദരിയായിരുന്നു,
ഞങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരയുകയായിരുന്നു. അപ്പോൾ പത്രോസ് അതെല്ലാം കണ്ടിട്ട് അവിടെയുള്ള ആളുകളെ ഒക്കെ എല്ലാം പുറത്താക്കി. അവിടെ വിശുദ്ധന്മാരുണ്ടായിരുന്നു, ധാരാളം സുവിശേഷകരൊക്കെ ഉണ്ടായിരുന്നു. അവരെ അവിടെ എല്ലാവരെയും വന്ന് കരഞ്ഞവരെ എല്ലാം പുറത്താക്കി. പത്രോസ് അവരെയൊക്കെ പുറത്താക്കിയിട്ട് താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് അവിടെ മുട്ടുകുത്തി ആ ശവ കിടന്ന കട്ടിലിൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ശേഷം ശവത്തിൻ്റെ നേരെ നോക്കി തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണ് തുറന്ന് പത്രോസിനെ കണ്ടു, എഴുന്നേറ്റിരുന്നു. പത്രോസ് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും ഒക്കെ വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുൻപിൽ നിർത്തി. ഇത് യോപ്പയിൽ അനേകം ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ കാരണമായി. ഡോർക്കാസ് അഥവാ തബീഥയ്ക്ക് വീണ്ടും കർത്താവിനെ സേവിപ്പാനുള്ള അവസരവും ലഭിച്ചു. ഇവരെല്ലാം ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗഭാക്കുകളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനേക ജനസമൂഹം ഇന്നും കർത്താവിനെ അറിയാത്തവരാണ്. അനേകം ഭാഷക്കാർ ജാതിക്കാർ ജനസമൂഹങ്ങൾ ഇന്നും കർത്താവിനെ അറിയുന്നവരല്ല. അതുകൊണ്ട് ഈ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത് വേല തികയ്ക്കേണ്ടത് നമ്മുടെയൊക്കെയും ചുമതലയാണ്. തലമുറകളിലായി അനേക സ്ത്രീരത്നങ്ങളും സുവിശേഷ ഘോഷണത്തിൽ സഭയിലും സമൂഹത്തിലും ശുഷ്കാന്തിയോടെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പല മിഷണറി ഡോക്ടേഴ്സും ആതിര ശുശ്രൂഷയുടെ കൂടെ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ പ്രയത്നഫലമായി പല ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജസും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ അല്ലെങ്കിൽ നന്ദിയോടെ ഓർക്കാനായിട്ട് സാധിക്കും. പല സ്ത്രീരത്നങ്ങളും ഭർത്താക്കന്മാരോട് ചേർന്ന് അവരുടെ തണലിൽ നിന്ന് തന്നെ വേല ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓവർ ദ ജനറേഷൻ quite a number of dedicated women did their best to carry on the great commission. ഇന്നും അത് തുടരുന്നുണ്ട്, തുടരേണ്ടതാണ്. Every born again Christian should be an evangelist. Every born again Christian should be an evangelist. Anointed, consecrated and chosen women of God were never denied leadership roles or opportunity to proclaim the good news. It is our privilege and duty to reach out the unreached with the gospel of Jesus Christ. God bless us with these words. Namukku prarthikkam. Sagala nanmayude uravidamaya njangalude deivame snehamanaya swargiya pidave njangale ee naalukalile karthave നഷ്ടപ്പെട്ടു പോകുന്ന ജനങ്ങളെക്കുറിച്ച് ആത്മാക്കളെക്കുറിച്ച് വളരെയേറെ ചിന്തയുള്ളവരായിട്ട് ജീവിപ്പാനും അവിടുന്ന് ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തത് എല്ലാ വിശ്വാസികൾക്കും എല്ലാ ബിലീവേഴ്സിനും കൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളാൽ ആവോളം കർത്താവെ അവിടുത്തെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുന്ന് ഞങ്ങൾക്ക് തികഞ്ഞ അമിത ബലം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവിടുത്തെ കൃപയാൽ അവിടുന്ന് ഞങ്ങളെ നടത്തുന്നുവെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് അങ്ങയുടെ വേല ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ കർത്താവെ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ഇമ്പമായി സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും അങ്ങയുടെ വേലയ്ക്കായി ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവെ, അവിടുത്തെ കൃപയിലെ ഞങ്ങൾ ആശ്രയിച്ച് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരിക. ഞങ്ങളോട് കരുണ ചെയ്യണേ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വല്ലാത്ത കാലയളവിലെ കർത്താവെ, ഞങ്ങളുടെ പട്ടണത്തിലൊക്കെ കഴിഞ്ഞ മാസം ഈ ദിവസത്തതിൻ്റെ 50% കൂടുതൽ കൊറോണ കേസസ് ആയിട്ടുണ്ടല്ലോ. ദൈവമേ, മനുഷ്യരെ വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കുന്നതിന്, ദൈവത്തെ ഭയന്ന് ജീവിക്കുന്നതിനൊക്കെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ചാച്ചമ്മ ആൻറ്റിക്ക് കൊടുത്ത വിടുതലിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, ഈ സമയത്ത് ആനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുബിയെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, ബന്ധുക്കളൊക്കെ ദൂരദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അവരെയെല്ലാം അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് ഞങ്ങൾ അറിയുന്നു.
അവിടുത്തെ ദയയിൽ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയ്ക്കായിട്ട് കാത്തിരുന്ന ശക്തിയെ പുതുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം കർത്താവേ. അപ്പോൾ ചാ ലോകത്തിൽ ഒരിടത്തും സമാധാനമില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണത്തിൽ, അതുപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ, ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും കർത്താവേ, സെൻട്രൽ ഗവൺമെൻറ്റിലുമുള്ള എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും, പ്രൈം മിനിസ്റ്ററെയും ചീഫ് മിനിസ്റ്റേഴ്സിനെയും എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നീതിയോടെ രാജ്യഭാരമേൽ നടത്തുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ വെക്കുന്നു. സെൻറ്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും കരങ്ങളിൽ വെക്കുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോകുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് തരിക കർത്താവേ. അങ്ങ് ദയുണ്ടാകണേ, കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രാവിലെ തോറും അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തയും വർണ്ണിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോ, എൻ്റെ ദൈവം നല്ലവനാന്ന്, വല്ലഭനാന്ന്, വിശ്വസ്തനാന്ന് പറയുവാൻ ഞങ്ങളുടെ നാവിന് ചാതുര്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് ഞങ്ങളോട് ചെയ്യുവാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുവാനുള്ള കൃപ, അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളെ കാക്കണം. സ്വർഗീയമായ ദർശനങ്ങൾ ഞങ്ങൾക്ക് തരണം കർത്താവെ. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് അവിടുത്തെ ദർശനം തന്നെ ഞങ്ങളെ നടത്തണം. മഹത്വമെല്ലാം തീരുമാനിയെടുക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോടെയും ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മോത്തു എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം നാമെല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.